ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ, അഥവാ റീകൺസിലിയേഷൻ, ഇന്റഗ്രൽ അക്കൗണ്ട്, നോൺ ഇന്റഗ്രൽ അക്കൗണ്ട്, ഇതെല്ലാം കൂടി വരുന്ന കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ എം സി ക്യൂസ് ആണ്. ഓക്കെ, ഒരു 24-25 എം സി ക്യൂസ് ഇതിൽ വരുന്നുണ്ട്. നോക്കാം, 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണിത്, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്? കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഏതാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുത്താത്തത്? കാരേജ് ഇൻവേർഡ് നമ്മൾ എടുക്കും അല്ലെ, അതേപോലെ പർച്ചേസ് റിട്ടേൺ, നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്, സെയിൽസ് കമ്മീഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇല്ല, നമ്മൾ എവിടെ എടുക്കൂല, കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എടുക്കാത്ത ഒരു ഐറ്റം ആണ്. നമ്മുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് നോട്ട് എക്സ്ക്ലൂഡഡ് വൈൽ പ്രിപ്പയറിംഗ് കോസ്റ്റ് ഷീറ്റ്? ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഏതാണ് നമ്മൾ ഒഴിവാക്കാത്തത്? ഗുഡ് വിൽ റിട്ടൺ ഓഫ് നമ്മൾ എടുക്കൂല, കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എടുക്കൂല, അഥവാ ഒഴിവാക്കും. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അങ്ങനെ പ്രൊവിഷൻസ് കാര്യങ്ങൾ നമ്മൾ കോസ്റ്റ് ഷീറ്റിലേക്ക് എടുക്കുന്നില്ല, നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയുന്നതാണ്, ഒഴിവാക്കുന്നതാണ്. പ്രോപ്പർട്ടി ടാക്സ് ഓൺ ഫാക്ടറി ബിൽഡിംഗ് എടുക്കും, ഫാക്ടറി ബിൽഡിങ്ങിന്റെ മേലെ നമ്മൾ ടാക്സ് അടച്ചു, നമുക്ക് എടുക്കാം. ട്രാൻസ്ഫർ ടു റിസർവ്, റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, അതൊന്നും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കുന്ന നമ്മുടെ കോസ്റ്റ് ഐറ്റംസ് അല്ല. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഡയറക്ട് എക്സ്പെൻസ്, താഴെ പറയുന്നതിൽ ഏതാണ് ഡയറക്ട് എക്സ്പെൻസ്? രണ്ടെണ്ണാണ് തന്നിട്ടുള്ളത്, സോറി, താഴെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ദ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡിസൈൻ, ഡ്രോയിങ് ഓർ ലേ ഔട്ട്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10-ലാണ് ഡയറക്റ്റ് എക്സ്പെൻസിനെ പറ്റി പറയുന്നത്. അവിടെ പറയുന്നുണ്ട് റോയൽറ്റി, സ്പെഷ്യൽ ഡിസൈൻ ആവട്ടെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പറയും ഇതാണ്, ഇത് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തത് ഹയർ, ഓക്കെ, ഹയറിംഗ് കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ എന്ത് തന്നെയാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സെയിൽസ്മാൻ വേജ്, സെയിൽസ്മാൻ വേജ് കൊടുത്തു ആണോ? അല്ല, നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല അത് വരുന്നത്. അടുത്തത് റെന്റ് റേറ്റ്സ്, അത് ഓക്കെ, ഫാക്ടറിയുടെ റെന്റ് റേറ്റ്സ്, ഇതൊന്നും എന്തല്ല, നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, അതൊക്കെ നമ്മൾ എവിടെ എടുക്കുന്നതാണ്, നമ്മുടെ ഇൻഡയറക്റ്റ് ഓവർ ഹെഡിൽ നമ്മൾ എടുക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 1 and 2, അഥവാ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ താഴെ ആൻസർ ആയിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം, ഓപ്ഷൻ എ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? നമ്മൾ തൊട്ടു മുന്നേ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ എം സി ക്യൂവിലും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റ് ഓൺലി, ഇൻഡയറക്ട് കോസ്റ്റ് ഓൺലി, നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഏതായിരിക്കും? ഡയറക്റ്റ് കോസ്റ്റ് ഓൺലി. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അഥവാ കളക്ഷൻ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, എല്ലാ ഡയറക്റ്റ് കോസ്റ്റും കൂടി കൂട്ടിയതിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കുക. എന്നതുപോലെ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അഥവാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിനെല്ലാം കൂടി കൂട്ടിയതിനാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് വിളിക്കുക, കളക്ഷൻ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡയറക്റ്റ് കോസ്റ്റിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ. അടുത്തത് വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് വർക്ക് ഓവർ ഹെഡ്? വർക്ക് ഓവർ ഹെഡ് നമ്മൾ മൂന്ന് തരം ഓവർ ഹെഡുകൾ പ്രധാനമായിട്ടും പറയാറുണ്ട് അല്ലെ. വർക്ക് ഓവർ ഹെഡ്, വർക്ക് ഓവർ ഹെഡിന്റെ മറ്റൊരു പേരാണെന്ത്, ഫാക്ടറി ഓവർ ഹെഡ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണെന്ത്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇങ്ങനെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. അടുത്തൊരു ഓവർ ഹെഡ് ആണ് ഇത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഓവർ ഹെഡ് ആണ് ഇത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, അപ്പൊ താഴെ പറയുന്നതിൽ നോട്ട് ആൻ എലമെന്റ് ഓഫ് വർക്ക് ഓവർ ഹെഡിൽ പെടാത്തത് ഏതാണ്? സെയിൽസ് മാനേജർ സാലറി. ഓക്കെ, സെയിൽസ് മാനേജർ സാലറി സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അടുത്തത് പ്ലാന്റ് മാനേജർ സാലറി, ഫാക്ടറി റിപ്പയർമെന്റ് വേജസ്, പ്രൊഡക്ഷൻ ഇൻസ്പെക്ടർ. ഓക്കെ, ഇവിടെ പറഞ്ഞ ഈ ഒരു മൂന്നെണ്ണം ഫാക്ടറിയുമായിട്ട്, വർക്കുമായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഥവാ ഇതൊക്കെ വർക്ക് ഓവർ ഹെഡ് ആണ് അഥവാ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആണ്. എന്നാൽ സെയിൽസ് മാനേജർ സാലറി എന്തല്ല, അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഇതാണ് ആൻസർ വരിക, വർക്ക് ഓവർ ഹെഡുമായിട്ട് ബന്ധപ്പെടാത്തത്. ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ, കോസ്റ്റ് ആർ ക്ലാസിഫൈഡ്. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റിനെ എങ്ങനെയാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓൺ ദി ബേസ് ഓഫ് എങ്ങനെയാണ്? ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ഫാക്ടറി ഓവർ ഹെഡ്, എങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സാലറി പെയ്ഡ് ടു ആൻ ഓഫീസ് സൂപ്പർവൈസർ ഈസ് എ പാർട്ട് ഓഫ്. ഓക്കെ, നമ്മുടെ ഓഫീസ് സൂപ്പർവൈസർക്ക് നമ്മൾ സാലറി കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, അത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണോ, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് ആണോ, ഫാക്ടറി ഓവർഹെഡ് ആണോ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാത്തതിനാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ല, ഇത് ലേബറാണ്, സാലറി കൊടുത്തതാണ്.
എവിടെയാണ് ഈ സാലറി കൊടുത്തിട്ടുള്ളത്? ഒരു പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണോ? അല്ല, അപ്പൊ അത് ഡയറക്റ്റ് ലേബർ അല്ല, പിന്നെ അത് ഇൻഡയറക്റ്റ് ലേബർ ആണ്. അത് എവിടെയാണ് വരിക? ഈ ഇൻഡയറക്റ്റിനെ തന്നെയാണ് നമ്മൾ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഏതാണ് എങ്ങനെ മനസ്സിലാക്കിയത്? എവിടെയാണ് ഈ ഒരു ഫംഗ്ഷൻ എവിടെയാണ് വരുന്നത്? സാലറി പെയ്ഡ് ടു ഓഫീസ് സൂപ്പർവൈസർ, അപ്പൊ ഓഫീസുമായിട്ട് അഥവാ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അടുത്തത് ഓഡിറ്റ് ഫീസ് പെയ്ഡ് ടു കോസ്റ്റ് ഓഡിറ്റർ. ഓക്കെ, ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റർക്ക് പൈസ കൊടുത്തു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണോ? സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. നോ കോസ്റ്റ് ഷീറ്റ് റെക്കോർഡ് ചെയ്യേണ്ട അങ്ങനെയാണോ? അല്ല. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് എ കമ്പനി ഹാസ് സെറ്റപ്പ് ഓഫ് ഓക്കെ, ഒരു ലാബ് ഉണ്ട്. ആ ലാബിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാലറി, അവിടെ കൊടുക്കുന്ന ആ ഒരു എംപ്ലോയി കൊടുക്കുന്ന സാലറി, ഇതിൽ ഏതാണ് ഡയറക്ട് എക്സ്പെൻസ്? ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്. അത് ഏതാണ് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്? നമ്മൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കോസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് കാന്റീൻ എക്സ്പെൻസ് ഫോർ ഫാക്ടറി വർക്കേഴ്സ് ആർ പാർട്ട് ഓഫ് കാന്റീൻ എക്സ്പെൻസ് ആണ്. കാന്റീൻ എക്സ്പെൻസ് ഏതായിരിക്കും വരിക? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. ഫാക്ടറി ഇത് ആർക്ക് കൊടുക്കുന്നതാണ്? ഫോർ ഫാക്ടറി വർക്കേഴ്സ്. അപ്പൊ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഓക്കെ, പതിനൊന്നാമത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. താഴെ പറയുന്നത് ഏതാണ് പ്രൈം കോസ്റ്റിന്റെ പാർട്ട് ആവാത്തത്? ഏതാണ് ആവാത്തത്? ജി എസ് ടി പെയ്ഡ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കോസ്റ്റ് ഓഫ് ഓവർ ടൈം, ഓവർ ടൈം പ്രീമിയം. നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? ഓവർ ഹെഡ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, എ കമ്പനി പേ ആസ് റോയൽറ്റി. റോയൽറ്റി എന്ന് പറഞ്ഞപ്പോൾ മൈൻഡിലേക്ക് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റിന് റോയൽറ്റി പേ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി റീകൺസിലിയേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇൻ എ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സ്പെൻസസ് ഷോൺ ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. എക്സ്പെൻസസ് ഷോൺ ഓൺലി ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം കാണിച്ചിട്ടുള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം? എന്ത് ചെയ്യണം? ആ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നതിന് മുന്നേ ചിന്തിച്ചു നോക്ക്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം നമ്മൾ ഒരു എക്സ്പെൻസ് കുറയ്ക്കാം. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്തായിരിക്കും? കുറഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യേണ്ടത്? റീകൺസിലേഷൻ ചെയ്യുമ്പോൾ ഒക്കെ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അഥവാ ആഡ് ടു ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അല്ലേ? അതല്ലേ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് പതിനാലാമത്തത് ഇൻ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സ്പെൻസസ് ഷോൺ ഓൺലി ഇൻ എക്സ്പെൻസസ് ഷോൺ ഓൺലി ഇൻ കോസ്റ്റ് അക്കൗണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം എക്സ്പെൻസ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്ത്? കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്തായിരിക്കും? കുറഞ്ഞു കിടക്കിയിരിക്കും. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? ആ കോസ്റ്റുകളൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലോ ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കിയിരിക്കും, കൂടി കിടക്കിയിരിക്കും. അപ്പൊ അത് കുറയ്ക്കണം. അഥവാ നമ്മൾ രണ്ട് കൈകളാക്കി എടുക്കാണ്. ഇപ്പൊ ഒരു കൈ ഇതിപ്പോ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്, ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. അപ്പൊ എന്താ ചെയ്ത്? ഇവിടെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം ഒരു എക്സ്പെൻസ് കുറച്ചു. അപ്പൊ എന്ത് ചെയ്യണം എന്നാണ്? അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സോറി, ആ ഒരു എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റും കുറയ്ക്കണം. ക്ലിയർ? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ആഡഡ് ടു ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, ഡിഡക്റ്റഡ് ഫ്രം ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. അടുത്തത് ഇൻ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ടു റിസർവ്. ട്രാൻസ്ഫർ ടു റിസർവ് നമ്മൾ എന്ത് ചെയ്യാറില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും അത്രയും പൈസ ജനറൽ റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ആ മാറ്റിയ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ടു ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സംഭവങ്ങളാണ് അല്ലെ. ഇനി പതിനാറാമത്തത് ഇൻ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻകം ഷോൺ ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണം നിങ്ങളെ കൈവച്ച് നോക്കാം, ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഒന്ന് കോസ്റ്റ് അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം നമ്മൾ ഒരു ഇൻകം റെക്കോർഡ് ചെയ്തു. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? അത്രക്ക് കൂടി കിടക്കിയിരിക്കും. ഒരു ഇൻകം അവിടെ മാത്രം, അഥവാ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതല്ലേ, അപ്പൊ അവിടുത്തെ പ്രോഫിറ്റ് കൂടി കിടക്കിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അക്കൗണ്ടെങ്കിൽ ആ കൂട്ടി വെച്ച് ഇൻകം എന്ത് ചെയ്യണം? കുറയ്ക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, റീകൺസിൽ ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഡിഡക്റ്റഡ് ഫ്രം ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. ഓക്കെ, അടുത്തത് പതിനേഴാമത്തത് ഇൻ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻകം പോലെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ കാണുന്ന ഒരു ഇൻകം പോലെയാണ്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കോ? ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു എക്സ്പെൻസ് പോലെയാണ്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. വേണമെങ്കിൽ ഒരു പി എൻ എൽ അക്കൗണ്ട് ഇങ്ങനെ റഫ് ആയിട്ട് വരച്ച് നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുക.
അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുന്നതിനനുസരിച്ച് അത് നമ്മുടെ എക്സ്പെൻസ് സൈഡിലാണ്, നമ്മൾ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തു അഥവാ കുറഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞു കിടക്കണം, അതിന്റെ അർത്ഥം ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് അത്രയും കുറഞ്ഞു കിടക്കിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, അത് ആഡ് ബാക്ക് ചെയ്യണം. അത് ആഡ് ബാക്ക് ചെയ്യണം, ആഡഡ് ടു ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, ആഡഡ് ടു ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. അടുത്തത് അണ്ടർ നോൺ, ഓക്കെ നമ്മൾ അടുത്തൊരു സെക്ഷൻ ആണ് എന്ത്, ഇന്റഗ്രൽ അക്കൗണ്ടും നോൺ ഇന്റഗ്രൽ അക്കൗണ്ടും അല്ലെ, അവിടെ ആദ്യമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ നോൺ ഇന്റഗ്രേറ്റഡ്, നോൺ ഇന്റഗ്രേറ്റഡ്, എന്താ ഇന്റഗ്രേറ്റഡും നോൺ ഇന്റഗ്രേറ്റഡും, ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ബുക്സും ഒരുമിച്ചാണ് കീപ്പ് ചെയ്യുന്നത്, അതായത് സെപ്പറേറ്റ് ബുക്ക് ഒന്നുമില്ല. നോൺ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒന്നുണ്ടാവും, അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വേറെ ഉണ്ടാവും. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ നോൺ ഇന്റഗ്രേറ്റിംഗ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ് അവിടെ എന്തായിരിക്കുന്നത്, സെപ്പറേറ്റ് ലെഡ്ജർ ആർ മെയിൻറ്റെയിൻ ഫോർ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ലേ, കറക്റ്റ് അല്ലേ, അതാണ്. വേണമെങ്കിൽ അടുത്ത് വായിച്ചു നോക്കാം, സെയിം ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻ ഫോർ അല്ല, രണ്ടും കൂടി ഒരുമിച്ചല്ല, എ ആൻഡ് ബോത്ത് അല്ല, എന്തായാലും സംഭവിക്കൂല, നൺ ഓഫ് ദി അബോ അല്ല. ഏതാണ് ആൻസർ, ഇവര് എ, ഓപ്ഷൻ എ ആണ്. അഥവാ നോൺ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്റഗ്രൽ ചെയ്തിട്ടില്ല അഥവാ മിക്സ് ആക്കിയിട്ടില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. അടുത്തത് 19-ാമത്തത്, അണ്ടർ നോൺ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ദ അക്കൗണ്ട് മെയ്ഡ് ടു കംപ്ലീറ്റ് ഡബിൾ എൻട്രി. ഓക്കെ, അവിടെ ഡബിൾ എൻട്രി സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലെഡ്ജർ ആണ്, ഫിനാൻഷ്യൽ ഗുഡ്സ് കൺട്രോൾ അക്കൗണ്ട്, WAP, സ്റ്റോർസ് ലെഡ്ജർ, നമ്മൾ ഇതാണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ചാപ്റ്റർ നമ്മൾ പ്രോബ്ലം പഠിച്ച ആൾക്കാർക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റും, അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല, അഥവാ ആ ഒരു ലെഡ്ജർ കംപ്ലീറ്റ് എങ്ങനെ അതിന്റെ എൻട്രികൾ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയേണ്ടി വരും. ഓക്കെ, പ്രോബ്ലം റിലേറ്റ് വന്ന ചെയ്തു വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അണ്ടർ നോൺ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് ഡെബിറ്റഡ് ടു. ഓക്കെ, നോൺ ഇന്റഗ്രേറ്റിൽ തന്നെ എങ്ങോട്ടാണ് ഇത് ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ്, പർച്ചേസ്. ഓക്കെ, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. അപ്പൊ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കാം, മെറ്റീരിയൽ കൺട്രോൾ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ വേറെ പേരും പറയാം, സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. അപ്പൊ ആ മെറ്റീരിയൽ കൺട്രോൾ അക്കൗണ്ട് അത്രയും കൂടും അല്ലെ. ഇനി സ്റ്റോറിൽ നിന്നും നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഈ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിലോ, അപ്പൊ എന്ത് നേരെ ഓപ്പോസിറ്റ്, അഥവാ ഈ മെറ്റീരിയൽ അത്രയും കുറയണം. ഓക്കെ, പ്രോബ്ലം പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വെൻ കോസ്റ്റിംഗ് ഇത് റീകൺസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ കോസ്റ്റിംഗ് ലോസ് ഈസ് 5,600. ഓക്കെ, പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആണ്. ഓക്കെ, അഥവാ ലോസ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് -5,600 ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട് -5,000 ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ അണ്ടർ അബ്സോർബ്ഡ്, അണ്ടർ അബ്സോർപ്ഷൻ ആണ്, അപ്പൊ ഇതിനോട് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എത്ര ആയിരിക്കും എന്നാണ്. ഓക്കെ, ഇവിടെ എന്ത് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർ അബ്സോർപ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർ, ഇത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണം. എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഴുതിയത് കുറഞ്ഞു പോയി അല്ലെ, ചാർജ് ചെയ്തത് കുറഞ്ഞു പോയി. എവിടെ കോസ്റ്റ് അക്കൗണ്ട്സ്, എപ്പോഴും അബ്സോർപ്ഷൻ വരെ കോസ്റ്റിംഗിലാണ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 600 രൂപ എഴുതിയത് കുറവാണ്, എക്സ്പെൻസ് കുറച്ചത് കുറവാണ്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1,000 രൂപ കുറച്ചു, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് 1,000 രൂപ കുറച്ചു, എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ എത്രയേ കുറച്ചിട്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് 600 രൂപ മാത്രമേ, സോറി, അവിടെ 400 രൂപ മാത്രമേ കുറച്ചിട്ടുള്ളൂ, 600 ഇനി കുറയ്ക്കാനുണ്ട്. അതിൽ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1,000 രൂപ കുറച്ചു, എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സ് നിന്ന് എത്രയേ കുറച്ചിട്ടുള്ളൂ, 400 കുറച്ചിട്ടുള്ളൂ, 600 അണ്ടർ അബ്സോർപ്ഷൻ ആണ്, 600 എന്ത് ചെയ്തിട്ടില്ല, കുറച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ എമൗണ്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നും, കോസ്റ്റ് അക്കൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നും ആ 600 രൂപ നമ്മൾ കുറയ്ക്കണം. അപ്പൊ 5,600 നിന്നും 600 എഗെയിൻ കുറയ്ക്കണം. അപ്പൊ എത്ര വരിക, മൈനസ് ആണ്, 5,600 മൈനസ് ആണ്. അപ്പൊ 5,600 - 600 എത്ര വരും, 6,200 വരും. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത്രയായിരിക്കും വരിക, 6,200, 6,200 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, 21-ാമത്തത് സി. അടുത്തത് രണ്ട് ക്വസ്റ്റ്യനുകളുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഷുഡ് ബി ആഡഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ടു അരി ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. കോസ്റ്റിംഗ് ഇപ്പൊ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ കൂടെ താഴെ പറയുന്ന ഏത് ആഡ് ചെയ്താലാണ് പ്രോഫിറ്റ് ആസ് പെർ ഇൻകം, പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കിട്ടുക. ഇൻകം ടാക്സ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരുമോ, ഇല്ല. അതെന്താണ് ഫിനാൻഷ്യൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാത്രം എടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ട്സിൽ അത് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അടുത്തത് ഓവർ അബ്സോർപ്ഷൻ ഓഫ് വർക്ക്ഔട്ട്, അവിടെ നിങ്ങൾ അതിനെ പറ്റി പറയാം. അടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റും നേരത്തെ ഇൻകം ടാക്സിന്റെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാത്രം കുറയ്ക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അത് കോസ്റ്റ് അക്കൗണ്ട്സിൽ പിന്നെ ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഓക്കെ, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. അടുത്തത് ഓൾ ഓഫ് ദി അബോവ്, ഓൾ ഓഫ് ദി അബോവ് അല്ല എന്തായാലും, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻകം ടാക്സ്
നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോസ്റ്റ് അക്കൗണ്ട്സിൽ ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾ ഓഫ് ദി അബോവ് അല്ല. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓവർ അബ്സോർപ്ഷൻ. ഈ കോൺസെപ്റ്റ് വെച്ച് ആലോചിച്ച് നോക്ക്, ഓവർ അബ്സോർപ്ഷൻ എന്താ? നേരത്തെ പറഞ്ഞു ഓവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്തു, വേണ്ട, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1000 രൂപ കുറച്ചു. കോസ്റ്റ് അക്കൗണ്ട്സിൽ എത്രയേ കുറച്ചിട്ടുള്ളൂ? 500 രൂപയെ കുറച്ചിട്ടുള്ളൂ. അഥവാ ഫിനാൻഷ്യൽ, സോറി, നേരെ ഓപ്പോസിറ്റ്, കോസ്റ്റ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്തു, സോറി, കോസ്റ്റ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്തു, 1000 രൂപ കുറച്ചു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എത്രയേ കുറച്ചിട്ടുള്ളൂ? 500. അഥവാ കോസ്റ്റ് അക്കൗണ്ട്സിൽ കുറച്ചത് ഓവറാണ്, കോസ്റ്റ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ചാർജ് ചെയ്തത് ഓവറാണ്, ഓവർ അബ്സോർബ്ഡ് ആണ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ 1000 രൂപ കുറച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 500 കുറച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 600 കുറച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം, ആ എക്സ്ട്രാ എത്രയാണോ നമ്മൾ ഓവർ ആയിട്ട് എത്രയാണോ കുറച്ചിട്ടുള്ളത് തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഓവർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഓവർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ, കോസ്റ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ ആൻസർ വരിക ബി ആണ്. അടുത്തത് ഇന്റഗ്രൽ അക്കൗണ്ട്സ് എലിമിനേറ്റ് ദ നെസസിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ്. ഓക്കെ, ഇന്റഗ്രൽ അക്കൗണ്ട്, നേരത്തെ പറഞ്ഞൊക്കെ നോൺ ഇന്റഗ്രൽ അക്കൗണ്ട് ആയിരുന്നു. ഇന്റഗ്രൽ അക്കൗണ്ട് രണ്ടും കൂടി കൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, ഓവർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ഇതിൽ ഏതായിരിക്കും നമ്മൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്? ഓക്കെ, കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെഡ്ജർ, ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇന്റഗ്രൽ അക്കൗണ്ട് ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം പാർട്ട് അത് ഇന്റഗ്രൽ അക്കൗണ്ട് നോൺ ഇന്റഗ്രൽ അക്കൗണ്ടിന്റെ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ആ ജേണൽ എൻട്രീസ് കറക്റ്റ് പഠിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറയുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ ഇത് സംഭവം പറ്റൂല. അപ്പൊ ഇത്രയാണ് ഇത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെ MCQs. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് റിവൈസ് ചെയ്ത് നല്ലോണം സംഭവങ്ങൾ നോക്ക്, ഇതിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.